ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാസ്മിൻസ് വ്ളോഗ്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഹെയർ അക്സസറീസ് മേക്കിംഗ് ചലഞ്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിലൊക്കെ ഉള്ള വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കാശ് ചിലവാക്കിയിട്ടുള്ള ഐറ്റംസ് ഒന്നല്ല, നമ്മളെ വീട്ടിലുള്ള പഴയ ഐറ്റംസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലോത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, വെൽവെറ്റ് ക്ലോത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം മുകളുടെ ഒരു പഴയ സ്ക്രഞ്ചി ആണിത്, അധികം നീളം വരുന്നില്ല, അത് അങ്ങനെയുള്ള ചെറിയൊരു സ്ക്രഞ്ചി ആയിരുന്നത്. അപ്പോൾ അതിനകത്തുള്ള നല്ല ഇലാസ്റ്റിക്കൊക്കെ നീണ്ടു പോയിട്ടാണ് പഴയതായിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതൊന്ന് റീയൂസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ളത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ഒരു ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അപ്പോൾ അത് നല്ല നീളം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് ഒഴിവാക്കിയിട്ട് അത് പുതിയതായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ കട്ടി വരുന്നൊരു ഇലാസ്റ്റിക്കാണ് നമ്മളവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു റിബണിൻ്റെ ഒരു സൈസ് നോക്കിയിട്ട് ആ ഒരു സൈസിനുണ്ട് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഒരു ഇലാസ്റ്റിക്കൊക്കെ നമ്മൾ വീട്ടിലൊരു മീറ്ററൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ റീയൂസ് ചെയ്തെടുക്കാൻ ഒത്തിരി ഇഷ്ടമുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണ് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല പഴയൊരു സ്ക്രഞ്ച് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അതിൻ്റെ നമുക്ക് രണ്ടും കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു ഇലാസ്റ്റിക് ഇട്ടിട്ട് ശരിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള ബോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇനി അതല്ലെങ്കിൽ രണ്ട് ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ആയിക്കോട്ടോ. ഇതിൽ രണ്ട് ബോ വെച്ചപ്പോഴാണോ ഈ കുഞ്ഞു ബീഡ്സ് വെച്ചപ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നാളെ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.